ഇതിപ്പോ എത്രന്ന് വെച്ചാ, ഞാനേ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവനൊന്നുമല്ല, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളവനാ. കെട്ടിച്ചു വിട്ട കാലം മുതലേ നിങ്ങളുടെ ഇടയിലുള്ള മധ്യസ്ഥത പറഞ്ഞ് ഞാൻ മടുത്ത്. ഒന്നുകിൽ കേൾക്കുന്ന നിങ്ങൾക്കെങ്കിലും നാണം വേണം, പറഞ്ഞു പറഞ്ഞു മടുത്ത്. എനിക്ക് മതിയായി, ഞാൻ നിർത്തി. എനിക്ക് ഒരേ ഒരു കൂടപ്പറപ്പല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ഞാനും മക്കളും ഇങ്ങേരുടെ കാര്യം നിന്നോടല്ലാതെ വേറെ ആരോടാ പറയുന്നേ? ആ ശരി, എന്ന് വെച്ചാ എപ്പോഴും വന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് വെച്ചാല്? ഇങ്ങേരോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്തോണ്ടല്ലേ, അല്ലാതെ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. അളിയ, ഈ ജെയിംസ് എന്ന് പറഞ്ഞ കക്ഷി എൻ്റെ ഒരു പണിക്കാരനായിരുന്നു, വെറും കൂലിപ്പണിക്കാരൻ, അതറിയാല. അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുമായിട്ട് കുടിക്കാനും സന്തോഷിക്കാനുമാണ് ഇങ്ങേര് ദിവസവും കെട്ടി എഴുന്നള്ളത്. ഇങ്ങേർക്ക് കഴിക്കണമെങ്കിൽ ഇവിടെ മേടിച്ചു വെച്ച് കഴിച്ചൂടെ, അല്ലാണ്ട് കണ്ട തിണ്ണനിറങ്ങികളുടെ വീട്ടിലൊക്കെ പോയി. ഇതിപ്പോ അലീനയുടെ വീട്ടുകാരെങ്ങനെ പറഞ്ഞാ ആ ബന്ധവും പോയി കിട്ടും. നമ്മൾ ഇത്രയൊക്കെ ആയില്ലേ, നമുക്കുള്ള ഈ നിലയും വേല ഈ സമയത്ത് കളഞ്ഞു കുളിക്കണം. അളിയൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അളിയൻ്റെ ഒപ്പം റിട്ടയർഡായി എത്രയോ പേരുണ്ട്. ആ എക്സ് ചിദംബരം സാറ്, ഏ മോഹൻ സാറ്, അവരെയൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. അവരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയോ? കൃത്യം 7 മണിയാകുമ്പോൾ അവർ ക്ലബിലുണ്ടാവും, അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ലാതെ ഈ ഭാവിച്ചാണാവോ? ചേച്ചി, ചേച്ചി സമാധാനിക്ക്, അളിയൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നേ. ചിദംബരം സാറോട് പറഞ്ഞിട്ട് ഒരു മെമ്പർഷിപ്പ് അങ്ങ് എടുക്കട്ടെ, വേണമെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് സെറ്റാക്കാം. എന്തൊരു പോക്കാണ് പോയത്? താനോ ഒരാഴ്ചയായി, വല്ല ഓർമ്മയുണ്ട? ഒന്ന് ഫോൺ വിളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാ ഫോണുമില്ല. പിന്നെ നീ വരാണ്ടായപ്പോ ഞാൻ കരുതി വല്ല പനി പിടിച്ച് കിടപ്പായിരിക്കും. വീടായതായാലും നന്നായിട്ടുണ്ട്, നല്ല സെറ്റപ്പാ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോഴേക്ക് ചായ എടുത്തോ. പൊന്നെ എന്തല്ലേ മാത്യൂസേ, ഞാൻ എപ്പോഴും പറയാറില്ലേ, കുടുംബത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഐശ്വര്യം ഒന്ന് വേറെയാ. പെങ്ങളെ ഇത് പിടിച്ചേ, തുറക്ക്. മഞ്ഞ ജിലേബിയ. മാത്യൂസ് ഇടയ്ക്ക് പറയാറുണ്ട് മഞ്ഞ ജിലേബി ഭയങ്കര ഇഷ്ടമാണെന്ന്. ചായ ഉഗ്രനായിട്ടുണ്ട്, നല്ല കടുപ്പം. പിന്നെ ഈ വീട് അതിഗംഭീരം, നമ്മുടെ പെന്നിസാറ് ചെയ്തതായിരിക്കും അല്ലേ?
ബെന്നി സാറോ? പിടിച്ചേ ബെന്നി സാറേ. എന്തോ ഒരു കള്ള് വാങ്ങിച്ചെന്ന മനുഷ്യനാണ് ഇരിക്കുന്നത്. പിന്നെ എന്തുണ്ട്? പിന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പകുതി ഉള്ളു കേട്ടോ. പണ്ടത്തെ പോലെ അല്ല സാറേ. ഈ മാത്യൂസായിട്ട് കൂടിയ പിന്നെ വലിയ കഴിപ്പൊന്നുമില്ല. മാത്യൂസേ ഗ്ലാസ് എടുത്തുണ്ട് വാ. ഇച്ചിരി സന്തോഷം കൂടുതലാണ് കേട്ടിട്ടില്ലേ? സന്തോഷം പങ്കിടുമ്പോൾ ഇരട്ടിക്കും, സന്താപം പങ്കിടുമ്പോൾ നേർപ്പകുതിയാകും. ട്രൂ ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് ലൈക്ക് എ മിറർ ആൻഡ് എ ഷാഡോ ഇൻ ലൈഫ്. താൻ എൻ്റെ കൂടെ എപ്പോഴും ഷാഡോ ആയിട്ടുണ്ടാവും. മാത്യു സാറേ അങ്ങനെ പൊക്കി അടിക്കില്ലേട്ടാ. എടോ 60 വയസ്സ് കഴിഞ്ഞെന്നാലേ നമ്മളെ വയസ്സന്മാരായിട്ടേ കാണുള്ളൂ. തൻ്റെ കൂടെ കൂടിയ പിന്നെ എനിക്കൊരു 10-20 വയസ്സ് പ്രായക്കുറവുണ്ട്. ഒരു പോസിറ്റീവ് എനർജി, മനസ്സിലായോ? അല്ലെങ്കിൽ ഈ വയസ്സന്മാരെ കൊണ്ട് എന്താ കുഴപ്പം? എടോ ഈ ലോകത്ത് രോഗം ഭരിക്കുന്ന 95% പേരും വയസ്സന്മാരാ, അതെനിക്കറിയോ. ഓ താ കൊള്ളാവുള്ളോടെ കൂലാലേ. അവളെ പള്ളി കൊണ്ടാക്കിയിട്ട് ഇന്നേക്ക് 5 ആണ്ടായി. ഇന്നാണ് ആദ്യമായിട്ട് ഒരുപിടി പൂക്കള് അവളുടെ കല്ലറയിലിട്ടു. നല്ല കൂട്ടുകാരുണ്ടാകുമ്പോ ജീവിതത്തിന് മാറ്റം വരും. നന്ദിണ്ടോ, ഒരുപാട് നന്ദിയുണ്ട്. അല്ലേലും വീട്ടുകാരേക്കാൾ നല്ലത് കൂട്ടുകാർ തന്നെയാണോ? എണ്ണത്തിലേറെ ഉണ്ടായിട്ട് കാര്യമില്ലടോ. തൻ്റെ പോലെ ചങ്കായി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണോ യഥാർത്ഥത്തിൽ ചങ്കാതിമാര്? എന്തി ചങ്ങാതി, പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല, നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ പറഞ്ഞോളാം. എന്താ കഴിക്കുന്നില്ലേ? ഓ തോന്നണില്ല. എന്താ വല്ലയ്യ, ഫുൾ പവർ അല്ലേ? പണ്ടാണെങ്കിൽ ഇതുപോലൊരു ഫുൾ ബോട്ടില് 10 മിനിറ്റ് കൊണ്ട് ക്ലോസ്. എടോ വയസ്സാവുമ്പോഴേ നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? ഒരു ഒരു കംഫർട്ട് സോൺ അല്ലേ? അതിൽ നിന്ന് കിട്ടുന്ന സുഖമൊന്നും ഒരു മദ്യത്തിൻ്റെ ലയരിക്കും തരാൻ കഴിയില്ലടോ. എന്തേ സത്യം? ജെയിംസേ, ജെയിംസേ! എന്താ സാറേ? ഈ കുപ്പി എടുത്തിറങ്ങി, കുട്ടികൾ വരാൻ നേരായി. ഇത് കണ്ട ഇനി അത് മതി, കൊണ്ടോ. സാറേ മാത്യൂസേ,
എന്നി സാറ് ഇനി പണിക്ക് വരണ്ടെന്ന് പറഞ്ഞതിന് ഇങ്ങനെ നടത്തുണ്ടെന്ന് കരുതിയില്ല. ഞാൻ കള്ളു കുടിച്ച് നശിച്ചിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കാ. ചെയ്ത് പണിക്ക് കൂലി കാശായിട്ട് തന്നിരുന്നെങ്കിലേ എൻ്റെ പെണ്ണ് 10 ദിവസം കൂടി കൂടുതൽ ജീവിച്ചിരുന്നേനെ. തങ്ങളെ ജീവിച്ചിരിക്കുമ്പോ വിലയുണ്ടാവൂല. കാലം കഴിഞ്ഞിട്ട് സങ്കടപ്പെടാനാണെങ്കിലേ പിന്നെ എന്റെ വിധിയായിരിക്കും. അപ്പൊ താനൊരാഴ്ചയായിട്ട് വരാതിരുന്നത് ഇതാണ് കാര്യം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കൂട്ടാ മാത്യൂസ്, ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. കളറല്ലേ മാറിയിട്ടുള്ളൂ, ഇനം ഒന്ന് തന്നെയാണല്ലോ. Thank you.